ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ 6th ചാപ്റ്റർ ആയ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 6.5 ആണ്. അതിലെ 26th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഷോ ദാറ്റ് ദ സെമി വെർട്ടിക്കൽ ആംഗിൾ ഓഫ് റൈറ്റ് സർക്കുലർ കോൺ ഓഫ് ഗിവൺ സർഫസ് ഏരിയ ആൻഡ് മാക്സിമം വോളിയം ഈസ് സൈൻ ഇൻവേഴ്സ് 1/3. അപ്പോൾ നമുക്കിവിടെ ഒരു കോണ് തന്നിട്ടുണ്ട്, അതിൻ്റെ സെമി വെർട്ടിക്കൽ ആംഗിളായിട്ട് നമ്മളിവിടെ ആൽഫയാണ് എടുത്തിരിക്കുന്നത്. എന്ത് വേണമെങ്കിൽ എടുക്കാം, തീറ്റയോ ആൽഫയോ എന്ത് വേണമെങ്കിൽ എടുക്കാം. അതെന്ന് പറയണത് അതിലെ ഗിവൺ സർഫസ് ഏരിയ ആണ്, അതേപോലെ തന്നെ വോളിയം അതിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ആംഗിൾ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് 1/3 ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് ആൽഫ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/3 ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആർ ഇതിൻ്റെ റേഡിയസ് ആയിട്ട് എടുത്തു, എൽ എന്ന് പറയുന്നത് സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് എടുത്തു, എച്ച് എന്ന് പറയുന്നത് നമ്മൾ ഹൈറ്റ് ആയിട്ട് എടുത്തു, പിന്നെ എസ് എന്ന് പറയുന്നത് നമ്മുടെ സർഫസ് ഏരിയ ആയിട്ടും എടുത്തു. അപ്പോൾ നമ്മുടെ ആൽഫ നമ്മുടെ സെമി വെർട്ടിക്കൽ ആംഗിളും ആണ്. അപ്പോൾ സർഫസ് ഏരിയ എസ് കാണാനുള്ള ഫോർമുല എന്താണ്? പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആറിലാണെന്നുള്ളത് നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ സോളിഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ നല്ല വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആറിൽ എന്ന് പറഞ്ഞാൽ ആ ഫോർമുല നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇതിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എസ് മൈനസ് പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു പൈ ആറിൽ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഇതിൽ നമുക്ക് എൽ എന്താണെന്ന് കണ്ടുപിടിക്കാം. എസ് മൈനസ് പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ ആർ, ഇതല്ലേ നമ്മുടെ എൽ എന്ന് പറയുന്നത്. അത് നമ്മളവിടെ കണ്ടുപിടിച്ചു. നമുക്കിത് വേറെ സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതാണ്. ഇനി വി എന്ന് പറയുന്നത് നമ്മുടെ ആരായിട്ട് എടുക്കുകയാണ്? നമ്മൾ വോളിയം ആയിട്ട് എടുത്തൂല്ലേ. വി ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ കോൺ. ഇങ്ങനെയാണെങ്കിൽ വി കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? ഇതേപോലെ തന്നെ 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഇത് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇനി നമുക്കറിയാം ഒരു കോണിൻ്റെ ഫോർമുലയിലെ എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആണെന്നുള്ളതും നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. എച്ച് എങ്ങനെ കാണാം, എൽ എങ്ങനെ കണ്ടുപിടിക്കാം, ആർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ നമ്മൾ അന്ന് പഠിച്ചിട്ടുള്ളത്. എച്ചും എല്ലും തന്നാൽ ആർ എങ്ങനെ കാണാം, ആറും എല്ലും തന്നാൽ എച്ച് എങ്ങനെ കാണാം, ആ ഒരു ഫോർമുലയിലുള്ളതാണ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നമ്മളിതിനെ ഒന്ന് സ്ക്വയർ ചെയ്യാം. കാരണം നമുക്കിവിടെ എച്ച് സ്ക്വയർ ആണല്ലോ, ഇവിടെ നമുക്ക് ഫോർമുലയിൽ എച്ചു ആണ്. അപ്പോൾ ഇതിനെ നമ്മുടെ ഈ വോളിയത്തിൻ്റെ ഫോർമുലേനെ നമ്മളൊന്ന് സ്ക്വയർ ചെയ്യുമ്പോൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/3 എന്താവും? 1/9 ആവും. പൈ പൈ ആർ സ്ക്വയർ ആവും. ആർ സ്ക്വയർ എന്നുള്ളത് ആർ എസ് 4 ആവും. എച്ച് എന്താവും? എച്ച് സ്ക്വയർ ആവും. ഇനി നമ്മൾ എച്ച് സ്ക്വയറിന് പകരം എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/9 പൈ സ്ക്വയർ ആർ എസ് 4 ഇൻറ്റു എച്ച് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് നമ്മൾ എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിലെ എൽ എന്താണെന്നുള്ളത് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. എൽ ഇസ് ഈക്വൽ ടു എസ് മൈനസ് പൈ ആർ സ്ക്വയർ ബൈ പൈ ആർ എന്നുള്ളത് നമ്മൾ സർഫസ് ഏരിയയുടെ ഫോർമുലയെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ആർ എസ് 4/9. അത് കോമൺ ആണ്, അവിടെ മാറ്റി നിർത്തി. എൽ എന്തായിരുന്നു? എസ് മൈനസ് പൈ ആർ സ്ക്വയർ ബൈ പൈ ആർ ഓൾ സ്ക്വയർ ഉണ്ട്, എൽ സ്ക്വയർ ആണല്ലേ, മൈനസ് ആർ സ്ക്വയർ. ആർ പിന്നെ അവിടെ തന്നെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിതിന് ആദ്യം ഒന്ന് എൽ സി എടുക്കാം, പിന്നെ നമ്മുടെ ഈ ഒരു എക്സ്പാൻഡ് ചെയ്യും വേണം. നമ്മുടെ ആ ഒരു ബ്രാക്കറ്റ് നമുക്ക് അവിടെ മാറ്റിയും വേണം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ആർ എസ് 4/9. അതവിടെ കോമൺ ആയിട്ടുള്ളതായിരുന്നു, അത് അതേപോലെ തന്നെ എഴുതി. പിന്നെ നമ്മളിവിടെ എസ് മൈനസ് പൈ ആർ സ്ക്വയർ, നമ്മളിവിടെ സ്ക്വയർ, നമ്മൾ ആ സ്ക്വയർ അവിടെ മാറ്റാൻ പോകുക, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ എന്ത് കിട്ടും? എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ആർ എസ് 4 മൈനസ് 2s പൈ ആർ സ്ക്വയർ. കണ്ടോ, നമ്മളത് ജസ്റ്റ് ആ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഉപയോഗിച്ച് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തു. ഇനി എന്തുണ്ട് ഇവിടെ? ഡിവൈഡഡ് ബൈ എന്തുണ്ട്? പൈ സ്ക്വയർ ആർ സ്ക്വയർ ഉണ്ട് അല്ലേ. പൈ സ്ക്വയർ ആർ സ്ക്വയർ നമ്മൾ എൽ സി എം ആയിട്ട് എടുക്കുകയാണ്. പൈ സ്ക്വയർ ആർ സ്ക്വയർ, അപ്പോൾ അത് നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ മൈനസ് ഇവിടെ നമുക്ക് ആകെ ഒരു ആർ സ്ക്വയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ പൈ സ്ക്വയർ ആർ എസ് 4 വരും. പൈ സ്ക്വയർ ആർ എസ് 4. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ബ്രാക്കറ്റും നമ്മൾ എക്സ്പാൻഡ് ചെയ്തു, അതേപോലെ എൽ സി എടുത്തു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ നോക്കിയാൽ പൈ സ്ക്വയർ ആർ എസ് 4 ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസ്സാണ്. അപ്പോൾ അത് കോമൺ ആയിട്ട് നമുക്കവിടെ ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. അപ്പോൾ പൈ സ്ക്വയർ ആർ എസ് 4/9 ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 2s പൈ ആർ സ്ക്വയർ ബൈ പൈ സ്ക്വയർ ആർ സ്ക്വയർ. പക്ഷേ ഈ പൈ സ്ക്വയറും ഈ പൈ സ്ക്വയറും ഇവിടെ ക്യാൻസലായിക്കൂടെ. അപ്പോൾ ആർ സ്ക്വയറും, അപ്പോൾ ഇവിടെ ആർ എസ് 4 എന്നുള്ളത് എന്താവും? ആർ സ്ക്വയർ എന്നുള്ളതാവും. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ എന്തുണ്ട്?
ബാക്കി നമുക്കിവിടെ ആർ സ്ക്വയർ ബൈ നയൻ, അതിൽ നമുക്കൊരു എസ്സും കൂടി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തുകൂടെ. ഇവിടെ എസ് സ്ക്വയർ മൈനസ് ടു എസ് പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഒരു എസ്സും കൂടി ഞാനിവിടെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പോവാണ്. നമുക്ക് ആർ സ്ക്വയർ കൂടെ എസ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ എസ് സ്ക്വയർ എന്താവും, എസ് ഉള്ളൂ, മൈനസ് ടു പൈ ആർ സ്ക്വയർ. അപ്പോൾ നമുക്ക് എസ് മൈനസ് ടു പൈ ആർ സ്ക്വയർ. നമുക്ക് വേണമെങ്കിൽ ഈ ആറിനെ ഉള്ളിലേക്ക് കൊടുക്കാം, കാരണം നമ്മളിതിനെ ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ വി സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എസ് ബൈ നയൻ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് മാത്രം പുറത്ത് നിർത്തിയാൽ മതി, ആർ സ്ക്വയർ നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കാം. അപ്പോൾ എസ് ആർ സ്ക്വയർ മൈനസ് ടു പൈ ഇവിടെ ആർ റേസ്റ്റ് ഫോർ ആവും. അത് കൊടുക്കാൻ കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ, നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ളത് പുറത്ത് നിർത്തിയാൽ മതി, അപ്പോൾ ആർ സ്ക്വയർ ഉള്ളിലേക്ക് കൊടുക്കാൻ നമുക്കതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്, വി സ്ക്വയർ. നമുക്കിവിടെ വോളിയം നമ്മളിവിടെ സ്ക്വയർ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വി സ്ക്വയർ ആണ്. ഇനി നമ്മളെന്ത് ചെയ്യണം, വി എന്ന് പറയുന്നത് മാക്സിമം മിനിമം ആണെങ്കിൽ നമ്മുടെ വി സ്ക്വയർ എന്തായിരിക്കും, വി ഈസ് മാക്സിമം ഓർ മിനിമം ദൻ എന്തായിരിക്കും, വി സ്ക്വയർ അതേപോലെ തന്നെ എന്തായിരിക്കും, മാക്സിമം ഓർ മിനിമം ആയിരിക്കും അല്ലേ. വി മാക്സിമം മിനിമം ആണെങ്കിൽ വി സ്ക്വയറും അതേപോലെ, സ്ക്വയറാന്ന് വിചാരിച്ച അവിടെ പ്രത്യേകതകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ വി ചെയ്യണ പോലെ തന്നെ നമുക്ക് വി സ്ക്വയറും ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഡി ബൈ വിത്ത് റെസ്പെക്ട് ടു ആറിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡിഫറൻഷ്യേഷനാണ് നമ്മളിവിടെ ചെയ്യണേ. ഡി ബൈ ഡി ആർ ഓഫ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എസ് ബൈ നയൻ, കണ്ടോ കോമൺ ആയതുകൊണ്ട് അത് അവിടെ നിർത്തി. നമുക്ക് ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വിത്ത് റെസ്പെക്ട് ടു ആറിൽ ചെയ്യാം. എസ് ആർ സ്ക്വയർ, എസ് അവിടെ നിൽക്കട്ടെ, ആർ സ്ക്വയറിൻ്റെ ടു ആർ മൈനസ് ടു പൈ അവിടെ നിർത്തി, ആർ ക്യൂ ആർ റെസ്റ്റ് ഫോറിൻ്റെ ഫോർ ആർ ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു എസ് ബൈ നയൻ ഇൻറ്റു ടു ആർ എസ് മൈനസ് എയ്റ്റ് പൈ ആർ ക്യൂബ് എന്ന് കിട്ടി ഇല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഫോർ മാക്സിമം ആൻഡ് മിനിമം നമുക്ക് എന്ത് വേണം, ഡി ബൈ ഡി ആർ ഓഫ് വി സ്ക്വയർ ഈക്വൽ ടു സീറോ അല്ലേ. ഇതിനെ നമുക്ക് സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പോയിൻറ്റ് കിട്ടൂലേ. അപ്പോൾ എസ് ബൈ നയൻ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സീറോ ആവില്ല. ബാക്കി എന്താണ്, ടു ആർ എസ് ഇസ് ഈക്വൽ ടു എയ്റ്റ് പൈ ആർ ക്യൂബ്, അതായത് ഇത് ഈക്വൽ ടു സീറോ. അതിനർത്ഥം എന്താണ്, ടു ആർ എസ് ഇസ് ഈക്വൽ ടു എയ്റ്റ് പൈ ആർ ക്യൂബ്. ഇതിൽ നമുക്ക് എസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, എസ് ഇസ് ഈക്വൽ ടു എയ്റ്റ് പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ ടു ആർ. ഇതിൽ നിന്ന് ടു ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ ഫോർ വരും, പിന്നെ ഒരു ആറ് ക്യാൻസലായിട്ട് ഇവിടെ ആർ സ്ക്വയർ ആവും. അപ്പോൾ നമുക്ക് എസ് ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എന്ന് കിട്ടി. എന്ത് കിട്ടി, എസ് ഇസ് ഈക്വൽ ടു ഫോറും കൂടി ഉണ്ട്, ഫോർ പൈ ആർ സ്ക്വയർ എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ പോയിൻറ്റ്. ഇതിൽ നിന്ന് ആർ സ്ക്വയർ എന്താണെന്നും കൂടി നമുക്കിവിടെ കണ്ടുവയ്ക്കാം. എന്താ, ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എസ് ബൈ ഫോർ പൈ. ഇത് നമുക്ക് വേറൊരു സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ആർ സ്ക്വയറിൻ്റെ വാല്യൂ. അതിന് വേണ്ടിയിട്ടാണ് അതും കൂടി നമ്മൾ ഇതിൻ്റെ ഒപ്പം കണ്ടുപിടിച്ച് വെച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പോയിൻറ്റ് കിട്ടി, എസ് ഇസ് ഈക്വൽ ടു ഫോർ പൈ ആർ സ്ക്വയർ ആണെന്നുള്ളത്. നമുക്ക് ഇനി ഇതിനെ മാക്സിമം ആണോ, നമ്മുടെ വോളിയം അവിടെ മാക്സിമം ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മളിതിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് ഞാനിത് ഒന്നും കൂടി ഇവിടെ എടുത്ത് എഴുതാം. ഡി ബൈ ഡി ആർ ഓഫ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ബൈ നയൻ എസ് ഇൻറ്റു, അല്ലെങ്കിൽ എസ് ബൈ നയൻ ഇൻറ്റു എസ് ആർ സ്ക്വയർ മൈനസ് ടു പൈ, അല്ല ഇത് നമ്മുടെ വി സ്ക്വയർ ആയിരുന്നേ, നമുക്ക് ഫസ്റ്റ് ഡിഫറൻഷ്യേഷൻ അല്ല വേണ്ടത്. എസ് ബൈ നയൻ ഇൻറ്റു ടു എസ് ആർ മൈനസ് എയ്റ്റ് പൈ ആർ ക്യൂബ്. ഞാൻ ഒന്നും കൂടി അത് എടുത്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ പിന്നത്തെ പേജിലാണല്ലോ. ഇനി നമ്മളിതിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ഡി ബൈ ഡി ആർ സ്ക്വയർ ഇൻറ്റു വി ഡി സ്ക്വയർ ബൈ ഡി ആർ സ്ക്വയർ. നമ്മൾ സെക്കൻഡ് ഡിഫറൻഷ്യേഷൻ ചെയ്യാണ്. ഇത് മാക്സിമം ആണോ മിനിമം ആണോ നമുക്കത് ഡിസൈഡ് ചെയ്യണമല്ലോ അല്ലേ. പോയിൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എസ് ബൈ നയൻ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇവിടെ നിർത്തി. ടു എസ് ആർ വിത്ത് റെസ്പെക്ട് ടു ആറിലെ ചെയ്യണം. അപ്പോൾ ടു എസ് മാത്രം മൈനസ് ഇവിടെ എന്ത് വരും, എ ത്രീ സാർ ട്വൻറ്റി ഫോർ പൈ ആർ ക്യൂബ് എന്നുള്ളത് ആർ സ്ക്വയർ ആവും. ഇനി നമുക്കവിടെ എന്ത് ചെയ്യാം, നമുക്കവിടെ ആ ആർ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ആ വാല്യൂ കണ്ടു. ഈ ആർ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് നമ്മളിവിടെ ഒരു ആർ സ്ക്വയർ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ, എസ് ബൈ ഫോർ പൈ, അത് നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു എസ് ബൈ നയൻ ഇൻറ്റു ടു എസ് മൈനസ് ട്വൻറ്റി ഫോർ പൈ ഇൻറ്റു, നമ്മൾ എന്താ ആർ സ്ക്വയർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നേ, എസ് ബൈ ഫോർ പൈ. അപ്പോൾ ഇവിടെ പൈയും പൈയും ക്യാൻസലായി, ഫോർ ഇവിടെ ക്യാൻസലായിട്ട് സിക്സ് എന്ന് വരും. അപ്പോൾ എസ് ബൈ നയൻ ഇൻറ്റു ഇപ്പോൾ എന്ത് കിട്ടി, ടു എസ് മൈനസ് സിക്സ് എക്സ്. അപ്പോൾ എത്രയാണ്, മൈനസ് ഫോർ എസ്. അതായത് മൊത്തം നമുക്ക് എന്ത് കിട്ടി, മൈനസ് ഫോർ എസ് സ്ക്വയർ ബൈ നയൻ എന്ന് കിട്ടി. മൈനസ് ഫോർ ആയതുകൊണ്ട് അത് എന്തായാലും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മുടെ വി സ്ക്വയർ ഈസ് മാക്സിമം.
വി സ്ക്വയർ മാക്സിമം ആണെങ്കിൽ നമ്മുടെ വോളിയം വിയും എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. എവിടെ വെച്ചിട്ട്? അറ്റ് എസ് ഇസ് ഈക്വൽ ടു, അറ്റ് എസ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? 4πr². ഇനി നമ്മൾ പക്ഷേ എസിൻ്റെ ഫോർമുല അവിടെ നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എസിൻ്റെ ഫോർമുല എഴുതി വെച്ചത് എന്തായിരുന്നു? എസിൻ്റെ ഫോർമുല പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ, പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ, സോറി പൈ ആർ എൽ. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ്? അതേ സെയിം എസ് ഇസ് ഈക്വൽ ടു 4πr², അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 4πr². അപ്പോൾ രണ്ട് എസിൻ്റെ ഫോർമുല നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും? 4π. അപ്പോൾ ഈ പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ മൈനസ് 4πr² ഈക്വൽ ടു 0. നമ്മളിതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി? പൈ ആർ എൽ മൈനസ് 3πr² അല്ലേ. പൈ ആർ സ്ക്വയർ മൈനസ് 4πr² എന്ന് പറയുമ്പോൾ മൈനസ് 3πr² ഈക്വൽ ടു 0, അല്ലെങ്കിൽ പൈ ആർ എൽ ഇസ് ഈക്വൽ ടു 3πr². പൈ ആർ എൽ ഇസ് ഈക്വൽ ടു 3πr². ഇത് നമുക്ക് ഒരു പൈ ക്യാൻസൽ ചെയ്ത് കളയാം, ഒരു ആറ് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എൽ ഇസ് ഈക്വൽ ടു 3r എന്ന് കിട്ടി. എന്ത് കിട്ടി? എൽ ഇസ് ഈക്വൽ ടു 3r. അപ്പോൾ നമ്മളിവിടെ എന്താ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? സൈൻ ആൽഫ എന്തവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നേ? സൈൻ ആൽഫ നമുക്കിവിടെ എന്ത് കിട്ടും? ആൽഫ, ആൽഫ ഇതാണല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് സൈൻ ആൽഫ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ബൈ അഡ്ജ നമ്മുടെ ഹൈപ്പോട്ടനൂസ്. നോക്കിയേ, സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്സ്, അതായത് ആർ ബൈ ഹൈപ്പോട്ടനൂസ് എൽ. അപ്പം സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ആർ ബൈ എൽ. മനസ്സിലായല്ലോ ആർ ബൈ എൽ എങ്ങനെ വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ആർ ബൈ എൽ, വിച്ച് ഇസ് ഈക്വൽ ടു ആർ ബൈ എൽ. ഇപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 3r എന്ന് കിട്ടിയില്ലേ. അപ്പോൾ ആർ ബൈ 3r, ആറും ആറും ക്യാൻസലായി പോയിട്ട് നമുക്ക് സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു 1/3 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആൽഫ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/3. കണ്ടോ, ഈ ആൽഫ ഇവിടെ നിർത്തി സൈനിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ സൈൻ ഇൻവേഴ്സ് ആവും അല്ലേ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/3. ഇതെല്ലാം നമ്മളോട് കണ്ടുപിടിച്ചു. നമ്മൾ ആൽഫയാണ് ആ ആംഗിൾ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, SME വെർട്ടിക്കൽ ആംഗിൾ. അത് സൈൻ ഇൻവേഴ്സ് 1/3 ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ നമ്മളത് വളരെ ഭംഗിയായിട്ട് പ്രൂവ് ചെയ്തു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.